നമ്മുടെ മധുരം ഉള്ളത് പഞ്ചസാര കൂട്ടി ഉണ്ടാക്കി. ഇനി എരിവുള്ളത് മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും കൂട്ടി കുറച്ച് എള്ളും കൂടെ കൂട്ടി കുഴച്ച് വറുത്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ശകലം കായപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി. മുളക് പൊടി എല്ലാവരുടെയും ടേസ്റ്റിന് അനുസരിച്ചിടാം. എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് മതി. നല്ല എരിവ് മസാല സ്വാദ് വരണം എന്നുണ്ടെങ്കിൽ കായപ്പൊടിയും മുളകും നന്നായിട്ട് ചേർക്കുക. ഇനി ഇതിനകത്ത് കുറച്ച് എള്ള്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദാമാവിനകത്ത് പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കുകയാണ്. ആദ്യം ശകലം മുളക് പൊടി ഇട്ടപ്പോൾ ഈ പൊടിക്കകത്ത് ഇട്ടപ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ ഒരു ചുമപ്പ് കളറ് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ അത് കുഴച്ച് കുഴച്ച് വരുമ്പോൾ ചുമപ്പ് കളർ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വറുത്തെടുക്കുമ്പോൾ വീണ്ടും ചുമന്ന് വരും. നമ്മൾ ആ മധുരം ഉള്ളതുണ്ടാക്കിയതുപോലെ ഇനി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് പരത്തി കട്ട് ചെയ്ത് വറുത്തെടുക്കും. നമ്മൾ ആ മുളക് പൊടി ചേർത്ത് കുഴച്ചത് കൊണ്ടാണ് ഇനി കളർ വന്നത്. ഇതങ്ങോട്ട് മൂക്കുമ്പോൾ നല്ല കായമൊക്കെ വെന്ത മണം വരുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ചുമന്ന നിറം വേണമെന്ന് വരുവാണെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ മതി. ഈ മുളക് പൊടി ഞാൻ ഇട്ടതിനും പകരം കാശ്മീരി ചില്ലി. അതാവുമ്പം കൂടുതൽ അളവിട്ടാലേ എരിവ് കുറച്ചെങ്കിലും വരുള്ളൂ. അപ്പം നല്ല ചുമന്ന നിറവും കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ഡയമണ്ട് കട്ട്സ് എരിവുള്ളതും തയ്യാറായിട്ടുണ്ട്.